നമസ്കാരം മുണ്ടക്കൈരക്ഷാ പ്രവർത്തനത്തിന് നിർണായകമായ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതലാണ് ബെയ്ലി പാലം നിർമ്മാണം ആരംഭിച്ചത് രാത്രിയിലും വിശ്രമമില്ലാതെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ സൈന്യം തുടർന്നിരുന്നു ഉടൻ തന്നെ പാലം നിർമ്മാണം പൂർത്തിയാക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപകടത്തിൽ തുടരുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഈ ഒരു പാലം അതുകൊണ്ട് തന്നെയാണ് ഇടവേളകളൊന്നുമില്ലാതെ കൈ മറന്ന ഈ പാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു താൽക്കാലിക പാലം സജ്ജമായാൽ അതിവേഗത്തിൽ കൂടുതൽ എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്ര വലിയ ഭാരവും താങ്ങാൻ ഈ പാലത്തിന് ശേഷി ഉണ്ടാകും എന്നതാണ് പ്രത്യേകത ജെ സി ബിയും ഹിറ്റാച്ചിയും ആംബുലൻസുമെല്ലാം ഇതുവഴി കടന്നു പോകും അത്രയും ശേഷിയുള്ള കരുത്തുറ്റ പാലമാണ് നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിലേക്കും അട്ടമലയിലേക്കും എത്താനുള്ള പ്രധാന പ്രതിസന്ധി പാലം ഒലിച്ചു പോയതായിരുന്നു മരണസംഖ്യ ഉയരാൻ കാരണമായതും ഒരുപക്ഷെ ഈ ഒരു പാലത്തിൻ്റെ അഭാവം കൊണ്ട് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നത് പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇതിന് ഇതിനെന്തായാലും ഒരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൺ സിംഗ് യഥാവതിന്റെ നേതൃത്വത്തിലാണ് പാലം നിർമ്മാണം പുരോഗമിക്കുന്നത് ദുരന്ത ദിവസം രാത്രിയോടെ തന്നെ ഇരുപത് ട്രക്കുകളിലായി പാലം നിർമ്മാണത്തിൻ്റെ സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിച്ചിരുന്നു പുഴയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച പാലത്തിൻ്റെ ബലമുറപ്പിക്കാനുള്ള തൂണായിരുന്നു ആദ്യമായി സ്ഥാപിച്ചത് വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇത് പ്രധാനമായും നിർമ്മിക്കുന്നത് പാലത്തിൻ്റെ ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തിച്ച ഇത് കൂട്ടിച്ചേർത്താണ് നിർമ്മിക്കുന്നത് അതേസമയം പ്രധാന പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തകർക്ക് നടന്നു പോകാൻ സഹായമാകുന്ന നിലയിലാണ് ഇത് നിർമ്മിച്ചു വരുന്നത് കേരളം കണ്ട എക്കാലത്തെയും വലിയ പ്രകൃതി ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറോളം പേരാണ് മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനിയും നിരവധി പേർ മണ്ണിനടിയിൽ ഉണ്ട് എന്നും വിവരങ്ങളുണ്ട് മുണ്ടക്കൈ എന്ന ഗ്രാമം തന്നെ തുടച്ചു മാറ്റപ്പെട്ട നിലയിലാണ് തകർന്ന വീടുകൾക്കുള്ളിൽ നിരവധി പേരുണ്ടാകാം എന്നും നിഗമനമുണ്ട് എന്നാൽ വലിയ പാറക്കല്ലുകളും മരങ്ങളും ചെളിയും വന്ന് നിറഞ്ഞതിനാലും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്ര പ്രവർത്തനത്തിന് കര നാവിക ദുരന്ത നിവാരണ സേനകളും സേനയും പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെയാണ് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് മേലി പാലംകുടി വരുന്നതോടെ രക്ഷാപ്രവർത്തനം അതിവേഗം മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മരിച്ചവരിൽ നൂറ്റി ഇരുപതോളം പേരെയാണ് തിരിച്ചുറിഞ്ഞത് അൻപത്തിരണ്ട് മൃതദേഹങ്ങൾ കിട്ടിയത് മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയിൽ നിന്നാണ് ഇരുന്നൂറ്റി പത്തൊൻപത് പേരെയാണ് ആശുപത്രികളിൽ എത്തിച്ചത് നൂറ്റി നാൽപ്പത്തിരണ്ട് പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയായിരുന്നു രക്ഷിച്ചിരുന്നത്